ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സീ ദ ലാസ്റ്റ് ടോപ്പിക് റിലേറ്റഡ് ടു ലീനിയർ പ്രോഗ്രാമിംഗ്. ഓക്കെ, നമുക്കൊരു യൂണിവേഴ്സിറ്റി എക്സാമിന് 2 മാർക്ക് അല്ലെങ്കിൽ മാക്സിമം ഒരു 5 മാർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ. ഓക്കെ, നമ്മുടെ സിലബസിൽ പ്രത്യേകം പറയുന്നുണ്ട് കൺസെപ്റ്റ്സ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത സമയത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രൈമൽ ആൻഡ് ഡ്യുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും നമുക്ക് മിസ് ചെയ്യേണ്ട, ആ മാർക്ക് നമുക്ക് മിസ് ചെയ്യേണ്ട, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സി, പ്രൈമൽ ആൻഡ് ഡ്യുവൽ, ഇതിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്, സി, ഓരോ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, യു നോ, ദർ ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് അനദർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഓക്കെ, കാരണം ഒരു മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, ദറ്റ് ഈസ് ദ ഒറിജിനൽ പ്രോബ്ലം. ഈ ഒറിജിനൽ പ്രോബ്ലം എന്നുള്ളതിന് വിളിക്കുന്ന പേരാണെന്ത്? പ്രൈമൽ. ഈ ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ ഒരു മിറർ ഇമേജ് ഉണ്ട്, അതിന് വിളിക്കുന്ന പേരാണെന്ത്? ഡ്യുവൽ. കൺഫ്യൂസ്ഡ് ആവേണ്ട, സിമ്പിളായിട്ട് മനസ്സിലാക്കുക. കാരണം ഓരോ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഒരു മിറർ ഇമേജ്. കാരണം ഒറിജിനൽ പ്രോബ്ലത്തിനെ നമ്മൾ പ്രൈമൽ എന്ന് വിളിക്കുന്നു. ഈ ഒറിജിനൽ പ്രോബ്ലം കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന പ്രോബ്ലം ഉണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് ഡ്യുവൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ഒറിജിനൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഒപ്റ്റിമാൽ പൊസിഷൻ, മീൻസ് സൊല്യൂഷൻ കിട്ടിയാൽ അതേ സൊല്യൂഷൻ തന്നെ ആയിരിക്കും എന്ത്? ഡ്യുവൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, പക്ഷെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. സിമ്പിളായിട്ട് ഇപ്പോൾ പ്രൈമൽ എന്ന് പറയുന്നത് ഒറിജിനൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം മാക്സിമൈസേഷൻ ആണെങ്കിൽ, ഡ്യുവലിൽ വരുമ്പോൾ അതെന്താവും? അതിന് മിറർ ഇമേജ് ആണ് അല്ലേ, മിറർ ഇമേജ് ആയിട്ട് എടുക്കുമ്പോൾ അതെന്തായിരിക്കും? മിനിമൈസേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഒറിജിനൽ പ്രോബ്ലം മിനിമൈസേഷൻ ആണെങ്കിൽ അതിൻ്റെ ഡ്യുവൽ എടുക്കുമ്പോൾ എന്തായിരിക്കും? മാക്സിമൈസേഷൻ ആയിരിക്കും. ഈ ഒരു കണക്ഷൻ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പ്രൈമൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ, ഇതുവരെ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒറിജിനൽ പ്രോബ്ലം ആണെന്ത്? പ്രൈമൽ എന്ന് പറയുന്നത് ആ ഒറിജിനൽ പ്രോബ്ലത്തിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡ്യുവൽ എന്ന് പറയും. കാരണം ഇതിൻ്റെ ഒരു യൂസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ചിലപ്പോൾ നമുക്ക് തരുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ടഫ് ആയിരിക്കും സോൾവ് ചെയ്യാൻ, പക്ഷെ അതിനെ കൺവേർട്ട് ചെയ്ത് അതിൻ്റെ മിറർ ഇമേജ് എടുത്ത് ഡ്യുവല് എടുത്തിട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒപ്റ്റിമാൽ പോയിന്റ് കണ്ടാൽ എന്തായിരിക്കും? ആൻസർ സെയിം ആയിരിക്കും. മീൻസ് നിങ്ങൾക്ക് ഒപ്റ്റിമാൽ പൊസിഷൻ ലഭിക്കും. ഓക്കെ, മാക്സിമൈസേഷൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? മിനിമൈസേഷൻ ആയിരിക്കും കിട്ടുക. കാരണം എന്താ, ഒരു ഫേമിൻ്റെ മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ആ ഫേം മിനിമം കോസ്റ്റിലായിരിക്കണം ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ലോജിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒറിജിനൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് എന്തെടുക്കുക? ഡ്യുവൽ എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പ്രൈമൽ ആൻഡ് ഡ്യുവൽ എന്നുള്ളതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ കൊടുക്കുക, അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് കൊടുക്കുക. ദെൻ ഈ പ്രൈമൽ ആൻഡ് ഡ്യുവൽ കൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എടുക്കുക. അതിനെ ഒറിജിനൽ പ്രോബ്ലത്തിനെ പ്രൈമൽ എന്ന് വിളിക്കുന്നു, അതിനെ കൺവേർട്ട് ചെയ്ത് കിട്ടുന്നതിന് ഡ്യുവൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ എക്സാമിന് 2 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ പ്രൈമൽ എന്താണെന്ന് പറയുക, ഡ്യുവൽ എന്താണെന്ന് പറയുക, 2-3 സെൻറ്റൻസ്. ഓക്കെ, യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് അതിൻ്റെ ഒരു ഫീച്ചേഴ്സ്, ഒരു ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുക. ഇനിയൊരു ചെറിയൊരു പ്രോബ്ലം ആക്കി തരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം തരും, അതിൻ്റെ ഡ്യുവല് ഫ്രെയിം ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേ വന്നിട്ടുള്ള ഏരിയ നല്ല ടഫായിട്ടുള്ള ടോപ്പിക്കാണെന്ന് വിചാരിക്കുക, അതിൻ്റെ ഡ്യുവൽ എടുത്ത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, അത്ര വലിയ പരീക്ഷണത്തിനൊന്നും പോകണ്ട, പക്ഷെ ഇങ്ങനത്തെ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ലെവൽ ബി എ എക്കണോമിക്സിൻ്റെ എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡെഫിനിഷൻ ആൻഡ് മീനിങ് ഓഫ് പ്രൈമൽ ആൻഡ് ഡ്യുവൽ ആൻഡ് യു നോ സം ഫീച്ചേഴ്സ് ആൻഡ് എ സിമ്പിൾ എക്സാം. യു നോ പ്രൈമൽ ദാറ്റ് മീൻസ് ഒറിജിനൽ പ്രോബ്ലം, ദാറ്റ് ഇസ് യു നോ ഗിവൺ പ്രോബ്ലം. മാക്സിമൈസേഷൻ ആവട്ടെ മിനിമൈസേഷൻ ആവട്ടെ, നിങ്ങൾക്കുള്ള ആ ഒറിജിനൽ പ്രോബ്ലത്തിന് വിളിക്കുന്ന പേരാണെന്ത്? പ്രൈമൽ. വെരി സിമ്പിൾ. ബട്ട് ഹിയർ യു നോ ഡ്യുവൽ, യു നോ ഇറ്റ് ഈസ്, യു നോ വി ക്യാൻ സിംപ്ലി സേ എവരി എൽ പി പി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഈസ് അസോസിയേറ്റഡ് വിത്ത് അനദർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, ദാറ്റ് ഈസ് കോൾഡ് ഡ്യുവൽ. ഓക്കെ, ഇപ്പോൾ മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം, ദാറ്റ് ഈസ് യു നോ റിലേറ്റഡ് ടു മിനിമൈസേഷൻ, അതിന് മിറർ ഇമേജ്. That is why, you know, dual, that simply you can say converted form of the primal problem. Okay? നിങ്ങൾക്കുള്ള ഒറിജിനൽ പ്രോബ്ലം തന്നത് മാക്സിമൈസേഷൻ ആണെങ്കിൽ അത് നമ്മൾ മിനിമൈസേഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുന്ന സംഭവമാണ് ഡ്യുവൽ. സിംപ്ലി വി ക്യാൻ സേ
ഡ്യുവൽ യൂണോ ഇറ്റ് ഈസ് ദ മിറർ ഇമേജ് ഓഫ് പ്രൈമൽ പ്രോബ്ലം. ഓക്കെ, മിറർ ഇമേജ് ഓഫ് പ്രൈമൽ പ്രോബ്ലം. ആൻഡ് അനദർ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഈസ് ദാറ്റ് യുനോ ദ ഒപ്റ്റിമാൾ സൊല്യൂഷൻ ഈസ് ദ സെയിം വിത്ത് ദി ഒപ്റ്റിമാൾ സൊല്യൂഷൻ ദാറ്റ് യു ഹാവ് അറ്റൈൻഡ് ഫ്രം ഡ്യുവൽ പ്രോബ്ലം. പ്രൈമലിൻ്റെ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്താലും അതുപോലെ ഡ്യുവലിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്താൽ അതിൻ്റെ ഒപ്റ്റിമാൾ സൊല്യൂഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം ആ ഫേം ഒപ്റ്റിമൈസ് ചെയ്യും, മാക്സിമൈസേഷൻ ആവട്ടെ മിനിമൈസേഷൻ ആവട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൈമൽ ആൻഡ് ഡ്യുവൽ എന്ന് പറയുന്ന പോയിന്റ്സിൽ ശ്രദ്ധിക്കേണ്ടത്. സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇനി ഒരു ഒറിജിനൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, ദാറ്റ് ഈസ് യു നോ പ്രൈമൽ, അത് നിങ്ങൾക്ക് തരുന്നു. അത് എങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ഡ്യുവൽ ആക്കുന്നു, ചെറിയൊരു ടെക്നിക്ക് ഉള്ളു, അത് ജസ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നമ്മൾ ഡ്യുവൽ എടുക്കണം കേട്ടോ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഡ്യുവൽ എടുക്കുമ്പോൾ ദാറ്റ് ഈസ് യു നോ മിറർ ഇമേജ് ആണ് കൺവേർട്ടഡ് ഫോം ഓഫ് ദ പ്രൈമൽ പ്രോബ്ലം ആണെന്നുള്ളത് അറിയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മിനിമൈസേഷൻ എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. മിനിമൈസേഷൻ എന്നുള്ളത് എന്താവും? ഡ്യുവലിൽ വരുമ്പോൾ മാക്സിമൈസേഷൻ ആവും. ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, ഇനി പ്രൈമലിൽ മാക്സിമൈസേഷൻ ആണെങ്കിൽ ഡ്യുവലിൽ വരുമ്പോൾ എന്താവും? മിനിമൈസേഷൻ ആവും. ഓക്കെ, സോ മാക്സിമൈസേഷൻ സെഡ് ഇസ് ഈക്വൽ ടു. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അവിടെ അങ്ങനെ നിർത്തുക. നമ്മൾ നേരെ എന്ത് ചെയ്യണം? കൺസ്ട്രെയിൻസിൽ പോയിട്ട് അതിൻ്റെ ആർ എച്ച് എസ്സിൽ വരുന്നുണ്ട് അല്ലേ. 8 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്. ഈ 8 ഈ 6 ഈ കോൺസ്റ്റൻ്റ് എന്ത് ചെയ്യും? നമ്മുടെ ഡ്യുവലിൽ വരുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോയിഫിഷ്യൻ്റ് ആവും. ഇത്ര സംഭവം ഞാൻ എന്തെടുക്കുന്നു? ഒന്നാമത്തെ കൺസ്ട്രെയിൻസിൻ്റെ കോൺസ്റ്റൻ്റ് 8x1. ഓക്കെ, ഡ്യുവൽ എടുക്കാണ് കേട്ടോ. പ്ലസ് 6x2. ഓക്കെ, എന്തായി? ഡ്യുവലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായി. ഓക്കെ, നിങ്ങൾ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഞാൻ എന്താ ചെയ്തത്? പ്രൈമലിൻ്റെ കൺസ്ട്രെയിൻസ് എടുത്തു. കൺസ്ട്രെയിൻസിൻ്റെ കോൺസ്റ്റൻറ്റ് 8x1 + 6x2, അതാണ് എന്ത്? നമ്മുടെ ഡ്യുവലിൽ വരുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ഇത് മിനിമൈസേഷൻ ആണ്. ഇവിടെ വരുമ്പോൾ എന്തായി? മാക്സിമൈസേഷൻ ആയി. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ട്രാൻസ്പോസ് എടുക്കുക എന്ന് കേട്ടിട്ടില്ലേ. മെട്രിക്സിലൊക്കെ നമ്മൾ കോളം റോയും ഇൻ്റർചേഞ്ച് ചെയ്യുന്നതാണ് ട്രാൻസ്പോസ് അല്ലേ. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ കൺസ്ട്രെയിൻസിൻ്റെ കോളം, ഓക്കെ, രണ്ടിൻ്റെ ഇതിൻ്റെ ട്രാൻസ്പോസ് 2 ഉം 4 ഉം ആയിരിക്കും എന്ത്? ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ്. എങ്ങനെ വരിക? നേരത്തെ ശ്രദ്ധിക്കുക, ഡ്യുവലിൽ വരുമ്പോൾ 2x1 + പിന്നെ വരുന്ന എന്താണ്? രണ്ടാമത്തെ കൺസ്ട്രെയിൻ്റെ ഫസ്റ്റ് വേരിയബിൾ, അതെന്താവും? 4x2. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ സൈന് നോക്കുക. നിങ്ങൾ ഇത് ഗ്രേറ്റർ ദാൻ ആണ്, അത് ഡ്യുവലിൽ വരുമ്പോൾ എന്താവും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി ഇവിടുത്തെ കോൺസ്റ്റൻ്റ് എന്തായിരിക്കും? നമ്മുടെ പ്രൈമലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് കോൺസ്റ്റൻറ്റ് 7. സിമ്പിൾ. എന്താ ചെയ്തത്? കൺസ്ട്രെയിൻസ് നമ്മൾ എന്ത്? ട്രാൻസ്പോസ് 2x1 + 4x2, സൈൻ നമ്മൾ മാറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് കൊടുത്തു. ദെൻ സിമിലർലി രണ്ടാമത്തെ അതേപോലെ കേട്ടോ, 3x2 എന്നുള്ള നമ്മളിവിടെ 3x1 ആക്കണം, പ്ലസ് 1x2 ഈക്വൽ ടു ഓർ ലെസ് ദാൻ നമ്മുടെ പ്രൈമലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് കോൺസ്റ്റൻറ്റ് 9. കഴിഞ്ഞിട്ടില്ല. നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ എന്താണ്? ഒരു മാറ്റമില്ല, സെയിം ആണ്. ഈസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് x2 ഓൾസോ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 0. ഇത്ര പണിയുള്ള എന്ത്? പ്രൈമലിനെ കൺവേർട്ട് ചെയ്ത് ഡ്യുവലാക്കാൻ. വീണ്ടും പറയുന്നു, മിനിമൈസേഷൻ ഉള്ളത് മാക്സിമൈസേഷൻ ആക്കുക. കോൺസ്റ്റൻറ്റ് അല്ലേ, കൺസ്ട്രെയിൻസിൻ്റെ കോൺസ്റ്റൻ്റ് ആണ് എന്ത് വരിക? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ കൺസ്ട്രെയിൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോസ് ചെയ്തിട്ട് കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യുന്നു, ഈ സിമ്പൽ മാറ്റുന്നു, ദെൻ ഇതിൻ്റെ കോൺസ്റ്റൻ്റ് എടുക്കുന്നു, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ. ഓക്കെ, ഒന്ന് രണ്ട് പ്രോബ്ലം എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഒരു 5 മാർക്ക് വന്നാൽ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സീ, ദിസ് ഈസ് അബൌട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് സൊല്യൂഷൻ ടു LPP. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ടേക്ക് കെയർ. താങ്ക് യു.